നിഫ്റ്റി ആൾമോസ്റ്റ് 18,600 ലെവൽസിൽ നിന്നും 17,300 ലെവൽസിലോട്ട്, കറക്റ്റ് പറഞ്ഞാൽ 17,280 ലെവൽസിലോട്ട് ഒരു നോസ് ഡൈവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായിട്ട് കൺസിക്യൂട്ടീവായിട്ട് നിഫ്റ്റി ഫോളോ ചെയ്യുകയാണ്, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺസ്, അതുപോലെ തന്നെ ഈ ഒരു തകർച്ചയെ അവസരമായി കണ്ട് നമുക്ക് മികച്ച സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല പിക്കുകളും അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ ഒരു എൻട്രി ലെവലിലോട്ട് എത്തുകയാണ്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിഫ്റ്റിയുടെ തകർച്ചയുടെ കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല. യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ ഫെഡ് റിസർവും ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്ലേഷൻ കൂടുന്നു അല്ലെങ്കിൽ കൂടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ബോണ്ട് യീൽഡ് റോറ് ചെയ്യും, അതായത് ബോണ്ട് യീൽഡ് കൂടാൻ സാധ്യതയുണ്ട്. കൂടാൻ സാധ്യത എന്നല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ബോണ്ടിൽ നിന്നുള്ള റിട്ടേൺ അഥവാ ബോണ്ട് യീൽഡ് കൂടുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് മറ്റു രാജ്യങ്ങൾ, അത് എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് FIS ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 400, 500, 600, 800 കോടികൾ രൂപയാണ് ഓരോ ദിവസവും അവർ വിഡ്രോ ചെയ്യുന്നത്. FIS ആ ഒരു ഔട്ട്ഫ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് വരും ദിവസങ്ങളിലും FIS വീണ്ടും ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റേറ്റ് ഹൈക്ക് എന്നുള്ള തീരുമാനവുമായിട്ട് ഫെഡറസവും അതുപോലെ തന്നെ ECB യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കുറച്ചധികം കറക്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന കൊറോണ കേസുകളാണ്. അതായത് ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ വീണ്ടും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UK അതുപോലുള്ള മറ്റ് യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ വിൻ്റർ സീസണാണ്. നവംബർ ടു ഫെബ്രുവരി ഒരു വിൻ്റർ സീസണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിൻ്റർ സീസണിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതിനുള്ള പ്രിക്കോഷൻസ് അവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കേസുകൾ വർദ്ധിച്ചാൽ മറ്റ് രാജ്യങ്ങൾ, അതായത് ഓസ്ട്രിയ പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ ഇമ്പോസ് ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതും മാർക്കറ്റിനെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റൽ മൂഡിലോട്ട് തള്ളിവിടാൻ കാരണമായിട്ടുണ്ട്. അടുത്ത മറ്റൊരു കാരണമെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് ഏകദേശം ടെർമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം, ടെർമിനേറ്റ് ആയി. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 18,600 നിന്നും ഇപ്പോൾ 17,200 ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനോട് എത്തുകയാണ്. അപ്പോൾ 17,200 ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ഒരു സ്റ്റീപ്പ് ഫാൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒട്ടനവധി സ്റ്റോക്കുകൾ, പല സ്റ്റോക്കുകളും 50-60% റിട്ടേൺ നൽകി കഴിഞ്ഞു. അതെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഒരു എൻട്രിക്ക് വേണ്ടി നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. ഇതും മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസിംഗ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 96 മുകളിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നല്ല സൂചനയല്ല. ഡോളർ ഇൻഡെക്സ് 96 മുകളിൽ പോകുന്നത് ഒരു ശുഭ സൂചനയല്ല. അതും മാർക്കറ്റിനെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിലയൻസ് അരാംകോ ഡീല് റീവാല്യൂറ്റ് ചെയ്യുകയാണ്. റിലയൻസിൻ്റെ മേധാവിയായിട്ടുള്ള മുകേഷ് അംബാനി കഴിഞ്ഞ AGM പറഞ്ഞിരുന്നു, ഓയിൽ ടു കെമിക്കൽ ബിസിനസ് അഥവാ O2C ബിസിനസ്സിലെ ഏകദേശം 20% സ്റ്റേക്ക് വരെ സൗദി ആസ്ഥാനമായിട്ടുള്ള അരാംകോ നിക്ഷേപിക്കും അല്ലെങ്കിൽ എടുക്കുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ന്യൂസിൽ അവർ പറയുന്നത് ആ ഒരു ഡീൽ നടക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. ഓഫ് കോഴ്സ് റിലയൻസ് 3-4% ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം. അപ്പോൾ അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് മാർക്കറ്റിനെ പുറകോട്ടടിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടൊരു സെൽ ഓഫ് നടക്കുകയാണ്. തീർച്ചയായിട്ടും അതും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെയും അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിനെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയുകയാണ്. ഇന്ത്യക്ക് ഒരു തരത്തിൽ അത് നല്ലതാണെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലേഷൻ കൂടുന്നതിന് കാരണമാകും. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നതെന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങൾക്കും കാരണമാകും. ബോണ്ട് യീൽഡിൻ്റെ വർധന, നേരത്തെ പറഞ്ഞതുപോലെ ബോണ്ട് യീൽഡിൻ്റെ വർധനവിനും അതുപോലെ തന്നെ FIS ക്യാഷ് ഇവിടെ നിന്നും ഔട്ട്ഫ്ലോ ചെയ്യുന്നതിനും കാരണമാകും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെ എത്ര പെട്ടെന്ന് ഇതൊക്കെ സ്റ്റെബിലൈസ് ആകും അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഇതൊക്കെ ഒരു തീരുമാനമാകും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മാർക്കറ്റ് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഒരു 17,200 ഒരു സപ്പോർട്ട് എടുത്താൽ വളരെ നന്നായിരിക്കും.
ഇനി ഒരു കറക്ഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇടിവിനെ അവസരമായി കണ്ട് മികച്ച സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. ബ്ലൂ ചിപ്പ് ആയാലും അതുപോലെ തന്നെ വാല്യൂ ബൈ സോണിൽ നിൽക്കുന്ന മറ്റ് മിഡ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായാലും അത്യാവശ്യം നല്ല സ്റ്റോക്കുകൾ നിങ്ങളുടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പിക്കുകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അറ്റ് സ്റ്റോക്ക് ഫ്രണ്ട് അല്ലെങ്കിൽ ട്രേഡ് ഫോർ ലിവിംഗ് എന്ന് സെർച്ച് ചെയ്താൽ ടെലിഗ്രാം ചാനൽ കാണാം. അവിടെ വല്ലപ്പോഴും സെയിം കോൾസും അതുപോലെ വാല്യൂ ബൈ ബേസ്ഡ് ആയിട്ടുള്ള കോൾസും കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഒരു കോളാണ് നമ്മുടെ 93 ലെവലിൽ കൊടുത്ത ഒരു കോളാണ് പി എഫ് സി. എനിക്ക് തോന്നുന്നു 93-100 ലെവലിൽ അത്യാവശ്യം നല്ലൊരു ബൈ സോണായിരുന്നു. അത് ഏകദേശം 150 ക്രോസ് ചെയ്ത് പോയി. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്, 125 നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു 110 അല്ലെങ്കിൽ 115 ലെവലിൽ വന്നാൽ അത്യാവശ്യം നല്ല ബൈ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ 650-653 നമ്മുടെ ശാരദ എനർജി നമ്മുടെ ഒരു അവിടെ പറഞ്ഞിരുന്നു, അത് ആൾമോസ്റ്റ് 994 പോയിരുന്നു. അത് വീണ്ടും ഒരു ഡിപ്പിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം മികച്ച റിസൾട്ടും അതുപോലെ തന്നെ ബാക്കി ഫാക്ടേഴ്സൊക്കെ ഓക്കെയാണ്. ഒരു 750-760 റേഞ്ച് കിട്ടിയാൽ അതും ശാരദ എനർജിയും മികച്ച ഒരു ബൈ ആയിരിക്കും. ഞാൻ ഈ പറയുന്നത് ഒരു ടിപ്പ് റെക്കമെൻഡേഷനോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാം, നിങ്ങൾ കൺവിൻസ്ഡ് ആയെങ്കിൽ മാത്രം ബൈ ചെയ്യുക. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരെയും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. നമ്മൾ സ്വയം ഡിസൈഡ് ചെയ്ത് സ്വയം അനലൈസ് ചെയ്ത് വേണം പിക്കുകളിൽ നമ്മൾ എൻട്രി എടുക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു പിക്ക് എന്ന് പറയുന്നത് ആന്ധ്ര പെട്രോ കെമിക്കലാണ്. മികച്ച വളർച്ചാ സാധ്യതയുള്ള കമ്പനിയാണ്. നമ്മൾ ഏകദേശം 115-118 ലെവലിൽ പറഞ്ഞിരുന്നു. അത് ഏകദേശം 190 ലെവൽ വരെ പോയി. ഇപ്പോൾ വീണ്ടും ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ പഴയ ലെവൽസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഏകദേശം ഈ പറഞ്ഞതുപോലെ 115-110 ലെവലിൽ കിട്ടുകയാണെങ്കിൽ, ഈവൻ 120 ആണെങ്കിൽ പോലും ഒരു ഷോർട്ട് ടു ലോങ് ടേം മികച്ച ഒരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളതിനെക്കുറിച്ച് പഠിക്കുക. നമ്മുടെ മറ്റൊരു സ്വിംഗ് സ്റ്റോക്കായിരുന്നു ടാറ്റ കെമിക്കൽസ്. നമ്മൾ 715-720 ലെവലിൽ എൻട്രി ചെയ്തു. അത് ആൾമോസ്റ്റ് 900 ക്രോസ് ചെയ്ത് പോയി. നല്ലൊരു റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും അടുത്തൊരു 790-800 റേഞ്ച് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടു മീഡിയം ടേം ഹോൾഡിങ്ങിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ്. ഡി എസും എഫ് എസും ഒരുപോലെ ആഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അതിൻ്റെ ബൈ സോൺ വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്സിൻ്റെയോ ഏഞ്ചലിൻ്റെയോ അല്ലെങ്കിൽ സിറോധയുടെയോ അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പിങ് ചെയ്യാം, അല്ലെങ്കിൽ ചാനലിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കെൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടണുണ്ട്. അതിനുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം.